ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ ഒരു ഹോം ഡെക്കറാണ്. ഇത് നമ്മൾ കളയുന്ന ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വരുന്ന ബോക്സും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും ടിഷ്യൂ യൂസ് ചെയ്ത ശേഷം ഈ ടിഷ്യൂ ബോക്സ് കളയാറാണ് പതിവ്. ഞാൻ എപ്പോഴും കളയാറാണ് പതിവ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നിയത്. അങ്ങനെ നമ്മളുടെ ടിഷ്യൂവിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ടിഷ്യൂ എടുക്കുന്ന ആ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഓപ്പൺ കാണും. അത് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് വേറൊരു ടിഷ്യൂ സ്ക്വയറിൽ മുറിച്ചിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഗ്ലൂഗൺ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഫെവിക്വിക്ക്. അത് നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽ അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലൂഗൺ വെച്ചിട്ട് ഒരു വേവ് ഡിസൈൻ കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ അടുത്തുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഗ്ലൂഗൺ തന്നെ വേണമെന്ന് ആവശ്യമില്ല. ഇതിന് പകരമായിട്ട് നമുക്ക് കുഞ്ഞ് ഈ തടിക്കഷ്ണം ഇല്ലേ, തടിക്കഷ്ണം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാലും മതി. ജസ്റ്റ് നമുക്കിങ്ങനെ അത് പൊങ്ങി നിൽക്കണം. ഇതിപ്പം ഗ്ലൂഗൺ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഭാഗം ഇത്തിരി പൊങ്ങി നിൽക്കുന്നതായിട്ട്. ബോക്സ് ഫുള്ള് ഞാനിപ്പം ഈ ഗ്ലൂഗൺ വെച്ചിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിൽ ടിഷ്യൂ ഒട്ടിക്കണം. അതിനായിട്ട് ഞാൻ വൈറ്റ് ഗ്ലൂവിനകത്ത് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതിൽ തേച്ചിട്ട് അതിൻ്റെ പുറത്താണ് ടിഷ്യൂ ഒട്ടിക്കുന്നത്. ടിഷ്യൂ ഞാനൊരു രണ്ട് കോട്ടോളം ഒട്ടിച്ചു. കാരണം ടിഷ്യൂ ഭയങ്കര തിന്നായതുകൊണ്ട് നമുക്കിങ്ങനെ കീറിപ്പോകാൻ ചാൻസസ് ഉണ്ട്. കീറിപ്പോകുമ്പോഴത്തേക്ക് ഈ ടിഷ്യൂവിൻ്റെ ബോക്സ് പ്ലാസ്റ്റിക് കോട്ടിങ് ഉള്ളതുകൊണ്ട് അവിടെ പെയിൻറ്റ് പിടിക്കാൻ പാടാണ്. അതുകൊണ്ട് ടിഷ്യൂ നല്ലതായിട്ട് വേണം. അതുകൊണ്ട് രണ്ടോ മൂന്നോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടിഷ്യൂ ഒട്ടിക്കാം. എനിക്കിതിവിടെ രണ്ടെണ്ണം തന്നെ ഒട്ടിച്ചപ്പോൾ റെഡിയായി. അതുകൊണ്ട് ഞാൻ ഫുള്ള് രണ്ടെണ്ണം ഒട്ടിച്ചു. ഇങ്ങനെ നമുക്ക് ഫുൾ ആ നാല് വശവും താഴ്വശം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ വശത്തും നമുക്കിതുപോലെ ടിഷ്യൂ ഒട്ടിച്ചെടുക്കാം. ടിഷ്യൂ ഒട്ടിച്ചെടുത്ത് അത് ഡ്രൈ ആകാൻ വെക്കുക. ഡ്രൈ ആയ ശേഷം നമുക്കിത് പെയിൻറ്റ് ചെയ്യണം. ഞാനിത് ബ്ലാക്ക് കളറാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്ത്. ഈ ബ്ലാക്ക് കളർ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ സ്പോഞ്ചിൽ മുക്കിയാണ്. സ്പോഞ്ചിൽ മുക്കുമ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ ഇത് കറക്റ്റിന് വരുന്നില്ല. അതെന്തെന്നാൽ ഞാൻ ഡയറക്റ്റാണ് യൂസ് ചെയ്തത്. അതിന് പകരം ആ ബ്ലാക്കിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് സ്മൂത്തായിട്ടും അതുപോലെ തന്നെ ഫിനിഷായിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളെല്ലാവരും കുറച്ച് പെയിൻ്റ് എടുക്കുമ്പോൾ ഇത്തിരി വെള്ളം ആഡ് ചെയ്യുക. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് ചെയ്യാനായിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം വ്യത്യാസം. ഞാൻ ആദ്യമേ വെള്ളം ആഡ് ചെയ്യാതെയും വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞുള്ളതും നമുക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. നമുക്കിങ്ങനെ നാല് സൈഡും ബ്ലാക്ക് കളറും നല്ല രീതിയിൽ പെയിൻ്റ് ചെയ്യാം. എന്നിട്ടത് ഡ്രൈ ആകാൻ വെക്കാം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ള് എല്ലായിടവും ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിൽ ഞാൻ നമ്മുടെ മെറ്റാലിക് സിൽവർ കളറാണ് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻറ്റിന് തന്നെ മെറ്റാലിക് കിട്ടും, ഇതിൻ്റെ ഗോൾഡ് കിട്ടും, സിൽവർ കിട്ടും, അതുപോലെ തന്നെ കുറേ നാലഞ്ച് കളർ കിട്ടാറുണ്ട്. അതിനകത്ത് ഞാൻ സിൽവറാണ് എടുക്കുന്നത്. കാരണം കഴിഞ്ഞൊരു ലോർഡ് ഗണേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഗോൾഡ് വെച്ചാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് സിൽവർ വെച്ച് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. ഇത് ഞാൻ ചെയ്യുന്ന കയ്യിൻ്റെ വെല്ല കൊണ്ടാണ്. ബ്രഷൊന്നും യൂസ് ചെയ്യാറില്ല. കാരണം ബ്രഷ് ചെയ്യുന്നതിനേക്കാളും ഒരു ഫിനിഷിങ്ങും ഒരു ആൻറ്റിക് ലുക്കും വരുന്നത് കൈയുടെ വിരലുകൾ കൊണ്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് അത് വിരലുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ളത് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ കുറുകെ മടക്കി അത് രണ്ട് പീസാക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഫുൾ ഷീറ്റ് എടുക്കണം. ഫുൾ ഷീറ്റിനകത്ത് രണ്ടായിട്ട് കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് ചുരുട്ടാം. ചുരുട്ടാനായിട്ട് ഞാനിവിടെ ഈർക്കിലിയാണ് യൂസ് ചെയ്തത്. ഈർക്കിലി കയറ്റിയിട്ട് വളരെ തിന്നായിട്ട് തന്നെ ആദ്യമേ ചുരുട്ടണം. എന്നാലേ നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ കിട്ടത്തുള്ളൂ. ആദ്യം തന്നെ നമ്മൾ വലുതായിട്ട് ചുരുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇതങ്ങ് വലുത്, അതായത് വണ്ണം കൂടിപ്പോകും. നിങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന തൊട്ട് ചുരുട്ടുക. ആദ്യമേ ഈർക്കിലി
കയറ്റി ചുരുട്ടി തുടങ്ങിയിട്ട് ഇറുക്കിൽ മാറ്റുക. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നമുക്കൊരു നമ്മുടെ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ അറ്റം ഒട്ടിക്കാം. ഇതിൽ നമുക്കിനി പെയിൻറ് ചെയ്യണം. അതിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്പ്രേ പെയിൻറ്റാണ്, സിൽവർ കളറ്. നമുക്കിതിൽ മുഴുവനായിട്ട് ഫുള്ളായിട്ട് നമുക്ക് സിൽവർ കളറ് പെയിൻറ് സ്പ്രേ ചെയ്തെടുക്കാം. സ്പ്രേ പെയിൻറ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് നോർമൽ ഫാബ്രിക്കോ അല്ലെങ്കിൽ അക്രാലിക്കോ ഏത് കളേഴ്സ് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഞാനൊരു ഗോൾഡൻ കളർ എടുത്തിട്ട് ഫാബ്രിക് പെയിൻറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ബ്രഷല്ല യൂസ് ചെയ്ത്, സ്പോഞ്ച് തന്നെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രഷിനേക്കാളും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബ്രഷിലെടുക്കുന്ന അത്ര പെയിൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല, കുറച്ച് പെയിൻറ്റ് മതി. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ട്യൂബ്സ് നമുക്ക് ഗോൾഡൻ കളറും ആക്കാം. നമ്മൾ എല്ലാ ട്യൂബ്സിലും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. ഇനി ഇത് നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കണം. ചുരുട്ടിയെടുക്കാനായിട്ട് ഒരു ട്യൂബ്, ഏതെങ്കിലും ഒരു ട്യൂബ്, പൈപ്പോ അങ്ങനത്തെ സംഭവങ്ങൾ എടുക്കുക. ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന തൊട്ടിട്ട് ചുരുട്ടുക. ചുരുട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് ഇത് വീഡിയോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ ഗോൾഡ് കളറും സിൽവർ കളറും ഞാൻ സെയിം രീതിയിൽ തന്നെ ചെയ്തെടുത്തു. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ തന്നെ. നമ്മൾ സിൽവറും ഗോൾഡും ചെയ്ത് വെച്ചിട്ട് അത് ഡ്രൈ ആക്കിയതാണ്. ഇനി നമ്മളുടെ ടിഷ്യൂ ബോക്സിൽ ഇതെങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. കാരണം ഇത് ചുമ്മാ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓർഡർ ഇല്ലാതെ കിടക്കും. അതിനായിട്ട് ഞാനിവിടെ നമ്മളുടെ സാധാ പേപ്പറില്ലേ, പേപ്പർ ചുരുട്ടി അതിനകത്തൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഇതിപ്പം നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മണ്ണില്ലേ, നമ്മുടെ മണ്ണിട്ട് കൊടുക്കുക. അന്നേരം നല്ല വെയിറ്റ് കിട്ടും. ആ മണ്ണിട്ടിട്ട് മുകളിലിങ്ങനെ നമുക്ക് ഷോയ്ക്കുള്ള പെബിൾസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അന്നേരം മണ്ണാന്ന് അറിയത്തില്ല അടിയിലുള്ളത്. ഇവിടെ എനിക്ക് മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. മണ്ണ് അതുപോലെ മെറ്റൽ അങ്ങനത്തെ സാധനം ആകുമ്പോൾ ഇച്ചിരി വെയിറ്റും കാണും, നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മുടെ ഹോം ഡെക്കർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മളെല്ലാവരും കളയുന്ന സാധനമാണ് ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ ടിഷ്യൂൻ്റെ ബോക്സും. ഇനി കളയുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരണം. എൻ്റെ ഫേസ്ബുക്ക് ഐഡിയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.